ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ കയ്യിൽ പഴയ ജീൻസൊക്കെ ഉണ്ടെങ്കിൽ എടുത്തോളൂ, നമുക്ക് നല്ല അടിപൊളിയാക്കിയിട്ടൊന്ന് പെയിൻറ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് മോളുടെ ഒരു പഴയ ജീൻസാണ്. അപ്പോൾ ഒരുപാട് തവണ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് താഴെ ഇതുപോലെ ഒന്ന് കുറച്ച് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പല ഐഡിയസും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് നാൾ യൂസ് ചെയ്തു, അപ്പോൾ ഇനി ഇത് മാറ്റിയെടുക്കണം കേട്ടോ. ഇനി ഇതിന് വേറെ എന്തെങ്കിലും ഒരു ഹാക്ക് ചെയ്യാതെ ലെങ്ത് ഒന്നുകൂടെ കുറയ്ക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി എടുത്തപ്പോഴാണ് നമുക്ക് ഈ ഒരു ജീൻസിൽ മൊത്തത്തിലൊരു മേക്ക് ഓവർ ആവാം എന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത് കുട്ടികളുടെ പാൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ ഫാബ്രിക് പെയിൻറ്റ് വെച്ചിട്ട് ചെറിയൊരു ഫ്ലവറും അതുപോലെ തന്നെ ബട്ടർഫ്ലൈ ഒക്കെ വെച്ചിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു വന്ന ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെയുള്ള പാൻസ് കയ്യിലുള്ളവർക്കൊക്കെ കുറച്ചുകൂടെ ഹെൽപ്പ്ഫുൾ ആവുമല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മളിതുപോലെ ഒരു വീഡിയോ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതുപോലെ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഗ്ലാസ് മാർക്കർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് റഫായിട്ട് ഇതുപോലെ ഇതിൽ തന്നെ വരച്ചെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒട്ടും വരയ്ക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു പേപ്പറിൽ വരച്ചെടുത്തിട്ട് ട്രേസ് ചെയ്തെടുത്താലും മതി. ഇനി ജീൻസിൽ ട്രേസ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു മാർക്കർ വെച്ചിട്ട് ഇതുപോലെ ഒരു ഫ്ലവറിൻ്റെ പെറ്റൽസിന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് അതൊന്ന് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു ബട്ടർഫ്ലൈനെ വരച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ വിടർന്ന് നിൽക്കുന്ന രണ്ട് സൈഡിലും ചെറുക്കൊക്കെ വിടർത്ത് നിൽക്കുന്ന ബട്ടർഫ്ലൈനെയല്ല, പറക്കാനൊക്കെ ആയിട്ട് രണ്ട് ചെറുക്കും കൂടി അടുപ്പിച്ച് വെച്ചിട്ടുള്ള ആ ഒരു രീതിക്കുള്ള ബട്ടർഫ്ലൈസിൻ്റെ പോലെയാണ് കേട്ടോ ഞാൻ വരച്ചെടുക്കുന്നത്. അപ്പോൾ തീരെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അതുപോലെ നല്ല ചെറുക്ക് വിടർത്തിയിട്ടുള്ള പല കളേഴ്സിൽ ചെറുകളൊക്കെ വരുന്ന രീതിക്ക് ചെയ്യാം. അപ്പോൾ ഇവർ കുറച്ചും കൂടെ വലുതായല്ലോ. അപ്പോൾ ഇതുപോലുള്ള ബട്ടർഫ്ലൈസാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. മാത്രമല്ല ഇതുപോലെയുള്ള ഫ്ലവേഴ്സും ബട്ടർഫ്ലൈസ് ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും വരച്ചെടുക്കാനും ഈസിയാണല്ലോ. അപ്പോൾ അതുപോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മളിതിൽ പെയിൻറ്റ് ചെയ്യാൻ പോണേക്കാളും മുന്നായിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് കട്ടിയുള്ളൊരു പേപ്പർ വയ്ക്കുക കേട്ടോ. നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കുമ്പോഴും ഇതുപോലെ വരയ്ക്കുമ്പോഴും ഒക്കെ ഇതുപോലെയുള്ള പേപ്പർ വയ്ക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ആ ഒരു ജീൻസിൻ്റെ പോക്കറ്റിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ക്ലോത്ത് ഇട്ടല്ലോ അതും വലിച്ച് പുറത്തേക്ക് വയ്ക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അതിൽ പെയിൻ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ അത് ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ അതും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതും പുറത്തിട്ട് വലിച്ച് എടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ പെയിൻറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് കളേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പെയിൻറ്റിംഗ് അല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ബ്ലൂ ഷെയ്ഡിനോട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു തരത്തിലുള്ള കളേഴ്സ് മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ബട്ടർഫ്ലൈസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് സ്കൈ ബ്ലൂ ആണ് കേട്ടോ. അപ്പം ഇത് നമ്മളുടെ ആ ഒരു ജീൻസിൻ്റെ കുറേ കൂടെ ലൈറ്റ് ഷെയ്ഡിലേക്കാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കൈ ബ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ കയ്യിലുള്ള ഏത് ബ്രഷ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഫ്ലാറ്റ് ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പെയിൻറ്റ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ അതുപോലുള്ളൊരു പെയിൻറ്റ് എടുത്തിട്ടുണ്ട്, ബ്രഷ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെയിൻറ്റ് എനിക്ക് കുറച്ച് കട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കാരണം നമ്മളെപ്പോഴും പെയിൻറ്റ് ചെയ്യണമല്ലോ, അപ്പോൾ ഒരുപാട് നാളായി. മാത്രമല്ല നമ്മൾ പെയിൻറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നെങ്കിൽ ഞാൻ പുതിയതൊരെണ്ണം വാങ്ങിച്ചേനെ. അപ്പോൾ ഇത് പഴയതൊക്കെ ഉള്ളത് വെച്ചിട്ടാണ് ഞാൻ വർക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ ഒരു തിക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുറച്ചൊരു വെള്ളം മിക്സ് ചെയ്തിട്ടും ഒരു ഡ്രോപ്പ് രണ്ട് ഡ്രോപ്പൊക്കെ മിക്സ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് നോർമൽ കൺസിസ്റ്റൻസിയിലാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നോർമൽ മെറ്റീരിയലിൽ നമുക്ക് പെയിൻറ്റ് ചെയ്യണേക്കാളും കുറച്ചും കൂടെ നല്ല രീതിക്ക് നമ്മൾ ജീൻസിൽ ചെയ്യേണ്ടി വരും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ മെറ്റീരിയലാകുമ്പോൾ നമുക്ക് ത്രെഡിൻ്റെ ആ ഒരു കനം കുറവായിരിക്കും. ജീൻസിലാകുമ്പോൾ കുറച്ചും കൂടി കട്ടിയുള്ള ത്രെഡായിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് ഗ്യാപ്പ് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജീൻസിൽ കുറച്ചും കൂടെ നല്ല രീതിക്ക് പെയിൻറ്റ് അപ്ലൈ ചെയ്തിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഫസ്റ്റ് നമ്മളിതുപോലെ ഒരു കോട്ട് രണ്ട് ബട്ടർഫ്ലൈസിനും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ഡ്രൈ ആയതിനു ശേഷം പിന്നെ നമുക്കൊരു കോട്ടും കൂടെ കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്കിതിൽ വൈറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഷെയ്ഡിങ്ങും വൈറ്റ് വെച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു രണ്ട് ഷെയ്ഡ് മാത്രമാണ് നമ്മളിതിൽ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ വൈറ്റ് നമ്മൾ ഫാബ്രിക് പെയിൻറ്റ് തന്നെയാണ്. ഫാബ്രിക് പെയിൻറ്റ് തന്നെ വേണമെന്നില്ല, നമുക്ക് അക്രിലിക് ആയാലും യൂസ് ചെയ്യാം കേട്ടോ. വേറെ എനിക്കിതുവരെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. ഫാബ്രിക് പെയിൻറ്റ് തന്നെ വേണമെന്നില്ല, അക്രിലിക് വെച്ചിട്ടും ഞാൻ മെറ്റീരിയൽസിൽ ചെയ്യാറുണ്ട്. നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അതെ, ഇതിൽ ഞാൻ ലൈറ്റായിട്ട് വൈറ്റ് കൊടുക്കുന്നുണ്ട്. ചെറിയ ബോട്ടിൽ കിട്ടും കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഈ ഒരു വലിയ ബോട്ടിലാണ് ഉള്ളത് വൈറ്റിൻ്റെ. കാരണം വൈറ്റ് നമുക്ക് കൂടുതൽ യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ വൈറ്റും ബ്ലാക്കും അതുപോലെയുള്ള കളേഴ്സ് ഞാനെപ്പോഴും വലുത് വാങ്ങിച്ചു വയ്ക്കും. അപ്പോൾ അതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പെയിൻറ്റിങ് വന്നിട്ട് പെയിൻറ്റിങ്ങിൻ്റെ ട്യൂട്ടോറിയൽ ഒന്നും അല്ല കേട്ടോ. എനിക്കറിയുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്ന രീതിയിൽ വീഡിയോയിൽ പറയുന്നു എന്ന് മാത്രം. അപ്പോൾ അത് ഇഷ്ടമുള്ളവർ ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ നമ്മൾ വൈറ്റ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ബ്ലാക്ക് വെച്ചിട്ടൊന്ന് ഔട്ട്ലൈൻ കൊടുക്കാം കേട്ടോ.
അപ്പോൾ ഇനി നമുക്ക് ഫ്ലവേഴ്സ് ചെയ്തെടുക്കാം. ഫ്ലവേഴ്സിന് പിങ്കോ അല്ലെങ്കിൽ റെഡൊക്കെ വേണ്ടവർക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ഈ ബ്ലൂ ഷെയ്ഡിൽ വരുന്ന കളേഴ്സ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഒന്നുകിൽ നമുക്ക് വയലറ്റ് വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അൾട്രാ മറൈൻ ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ബ്ലൂ ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത് കേട്ടോ, വയലറ്റ് അല്ല. അപ്പം ഏതാണ് നമുക്ക് ജീൻസിൽ തന്നെ പല ഷെയ്ഡുകൾ വരുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ആ ഒരു കളറിനോട് മാച്ചായിട്ട് പോണത്. വയലറ്റ് ആണെങ്കിൽ വയലറ്റ് എടുക്കാം, ഈ ബ്ലൂ ആണെങ്കിൽ ബ്ലൂ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ബ്ലൂ വെച്ചിട്ട് ജസ്റ്റ് ആ ഒരു പെറ്റൽസൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം നമുക്ക് കുറച്ച് വൈറ്റ് മിക്സ് ചെയ്തിട്ടൊന്ന് ഷെയ്ഡിങ് കൊടുക്കാം കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ രണ്ട് ഫ്ലവറല്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്, അപ്പോൾ ഞാൻ ഒരെണ്ണം കൂടെ വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മളുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് ചെറുതും വലുതൊക്കെ ആയിട്ട് കുറച്ച് ഫ്ലവേഴ്സ് വേണമെങ്കിൽ അതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരെണ്ണം കൂടെ വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൂന്ന് ഫ്ലവേഴ്സായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അതിനുശേഷം നമുക്ക് സെൻറ്ററിലായിട്ട് കുറച്ച് വൈറ്റ് വെച്ചിട്ടൊന്ന് ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ആ ഒരു ബ്രഷ് വെച്ചിട്ടൊന്ന് കുത്തി കുത്തി കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ബട്ടർഫ്ലൈക്ക് ഔട്ട്ലൈൻ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ബ്ലാക്ക് എടുത്തിട്ടുണ്ട്. നമുക്ക് ലൈറ്റർ ഷെയ്ഡിലുള്ള ജീൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ബ്ലാക്ക് എടുത്ത് കാണും കേട്ടോ. അപ്പോൾ ഇതിൽ അത്രയ്ക്ക് നമുക്ക് എടുത്ത് കാണില്ല, പക്ഷേ ബട്ടർഫ്ലൈസിനെ നമുക്ക് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാനായിട്ട് പറ്റും. അതിനുശേഷം നമുക്ക് അതിൻ്റെ ആ ഒരു ചിറകുകളിലൊക്കെ കുറച്ചൊരു ബ്ലാക്ക് വെച്ചിട്ട് ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആ ഒരു ലൈൻസിൽ നമുക്ക് ചെറുതായിട്ടൊരു ഷെയ്ഡിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ശരിക്കും ബട്ടർഫ്ലൈസിൻ്റെ ആ ഒരു ചിറകിൽ കൊടുക്കുന്ന ആ ഒരു പാറ്റേണിലേക്കൊന്നും നമ്മൾ പോയിട്ടില്ല. സിമ്പിളായിട്ട് നമുക്ക് വരച്ചെടുക്കുന്ന രീതിക്കുള്ള ഒരു പാറ്റേണാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ചിറകിൽ ലൈൻസ് പോണതിനൊക്കെ ഒരു പാറ്റേൺ ഉണ്ട്. പിന്നെ ഡോട്ട്സ് വൈറ്റ് വെച്ചിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുക്കും, ബ്ലാക്ക് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കും, അങ്ങനെയൊക്കെയുള്ള എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. സിമ്പിളായിട്ടുള്ളൊരു ബട്ടർഫ്ലൈനെ എങ്ങനെയാണെന്നുള്ളതാണ് നോക്കണത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ലൈൻസ് വെച്ചിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കറക്റ്റ് ആ ഒരു പാറ്റേണിൽ വരും കേട്ടോ. പിന്നെ നമുക്ക് ബട്ടർഫ്ലൈയുടെ ആ ഒരു ബോഡി പാർട്ടിലും പിന്നെ അതിൻ്റെ ആ ഒരു കൊമ്പ് പോലെ വരുന്നില്ലേ, അവിടെയും ജസ്റ്റ് ആ ഒരു വൈറ്റിൽ നല്ല പോലെ ടിപ്പ് ചെയ്തെടുക്കരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ബ്രഷ് അതിലൊന്ന് ടച്ച് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒരു ഷെയ്ഡിങ് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ജീൻസിൽ ബട്ടർഫ്ലൈൻ്റെ ആ ഒരു ബോഡീനൊക്കെ എടുത്ത് കാണിക്കാനായിട്ട് പറ്റും. ഇതെല്ലാം ഡ്രൈ ആയതിന് ശേഷം നമുക്ക് ചെറിയൊരു വർക്കും കൂടെ ഉണ്ട്. ഇതുപോലെ ഒരു ടൂത്ത് ബ്രഷ് എടുക്കുക, അതിൽ കുറച്ച് പെയിൻറ് അപ്ലൈ ചെയ്തെടുക്കുക, എന്നിട്ടൊന്ന് സ്പ്രേ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബോട്ടിൽ പെയിൻ്റൊക്കെ ചെയ്തപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കുറച്ച് പെയിൻറ് എടുക്കുക, അതിൽ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഫ്ലവേഴ്സിനൊന്നും നമ്മൾ ഔട്ട്ലൈൻ കൊടുത്തിട്ടില്ല കേട്ടോ. നമ്മളുടെ ആ ഒരു ബ്ലൂ ജീൻസിൽ ചെറുതായിട്ടൊന്ന് എടുത്ത് കാണിക്കുന്ന രീതിയിലുള്ള ഫ്ലവേഴ്സ് പോലെയാണ് വന്നിട്ടുള്ളത്. അതിൽ നമുക്ക് ബട്ടർഫ്ലൈസിന് കുറച്ചും കൂടെ എടുത്ത് കാണുന്ന രീതിയിൽ നമ്മൾ ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലോട്ട് കൊണ്ടുവന്നിട്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ വർക്ക്. ഇത് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് ജീൻസ് ഉള്ളിന്ന് ആ ഒരു പേപ്പറൊക്കെ എടുത്ത് മാറ്റിയിട്ട് മറച്ചിട്ടിട്ട് തേക്കുക കേട്ടോ. അപ്പോൾ ഉള്ളിൽ നമ്മൾ പേപ്പർ വെച്ചിട്ടുണ്ടായിരുന്നുണ്ടെങ്കിലും അതിൽ പെയിൻ്റ് ഒന്നും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ അത്രയും നമുക്ക് നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മറച്ചിട്ടിട്ട് വെറുതെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക, ലൈറ്റ് ചൂടിലൊന്ന് അയൺ ചെയ്തെടുക്കുക കേട്ടോ.
അപ്പോൾ അതേ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പഴയ ജീൻസൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നല്ല അടിപൊളി ട്രെൻഡി ജീൻസ് ആക്കിയിട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് വലിയവർക്കാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഫ്ലവേഴ്സും ബട്ടർഫ്ലൈസും ഒന്നും കൊടുക്കണമെന്നില്ല. വേറെ അടിപൊളി ഷെയ്ഡുകളുണ്ട്, കുറേ വരകളും. നമുക്ക് തോന്നിയതുപോലെ എന്ത് ചെയ്ത് കഴിഞ്ഞാലും നല്ല ട്രെൻഡി ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഇതുപോലെ നല്ലൊരു വർക്കായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.